എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി കളിയച്ചൻ. ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസൗഹൃദങ്ങളുടെ സ്വാഗതം. രോഗാതുരതകളെ അകറ്റി സ്വാസ്ഥ്യം നിലനിർത്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആനന്ദത്തോടെ ജീവിക്കുവാൻ ഒരു മാർഗരേഖ. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്നമർത്തുക. യോഗോചിതമായ ഒരു യാത്ര നമുക്ക് ഒന്നിച്ചാവാം ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കായി. സാധാരണ കണ്ടു പരിചയിച്ച യോഗ പരിശീലനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്ക് ഇതിഷ്ടമാകാതിരിക്കില്ല, അത് തീർച്ച. യോഗ തെറാപ്പി പരിശീലനത്തിൽ ആയുർവേദ ചികിത്സ, ഗൃഹവൈദ്യം, നാട്ടുവൈദ്യം, പ്രകൃതി ചികിത്സ ഇവകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് യോഗ ചികിത്സ ഞങ്ങൾ സാധിക്കുന്നത്. മുൻകരുതലുകളും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരിക്കലെങ്കിലും കാൽമുട്ട് വേദന അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാൽമുട്ടല്ല, ഏതെങ്കിലും വേദന അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ. എന്നാൽ ഇവിടെ കാൽമുട്ട് വേദനയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പ്രായഭേദമനുസരിച്ചും ത്രിദോഷങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചും കാൽമുട്ട് വേദനകളുടെ കാരണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രായം കൂടിയവരിൽ കാണുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഒറ്റവാക്യത്തിൽ തേയ്മാനം എന്നൊക്കെ നമ്മൾ ദോമനപ്പേരിൽ പറയാറുണ്ടെങ്കിലും കാരണങ്ങൾ പലതാണ്. കാരണങ്ങൾ കണ്ടെത്താതെയുള്ള ചികിത്സ പലപ്പോഴും ദോഷങ്ങളിലേക്ക് പോയിട്ടുമുണ്ടാകും. അതുപോലെ തന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, എല്ലിൻ്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന ആർട്ടിക്കുലർ കാർട്ടിലേജിനാണ് ഇത് സംഭവിക്കുന്നത്. കാലം, പ്രായം, ദോഷത്തിൻ്റെ വ്യതിയാനം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അനിയന്ത്രിതമായിട്ടുള്ള ശരീരത്തിൻ്റെ ഭാരം, ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്, ധാതുക്ഷയം, അമിതമായിട്ടുള്ള പ്രവർത്തനം, അപകടം, ഔഷധങ്ങളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം, പഞ്ചസാരയുടെ ഉപയോഗം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ പിന്നിലെ ഓരോരോ കാരണങ്ങളാണ്. ഇത്തരം കാരണങ്ങളെ സ്വയം വിശകലനം ചെയ്തിട്ട് വേണം ഈ ചികിത്സയിലേക്ക് എത്തിപ്പെടേണ്ടത്. നമുക്ക് യോഗ ചികിത്സയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 5-10 ഇടയിൽ പ്രായമുള്ള ചില കുട്ടികൾക്ക് മുട്ടിന് വേദന, കാലിന് വേദന ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ഒരു ഗ്രോയിങ്, അത് വളരുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്ന വേദനകളാണ്. അസ്ഥികൾക്കുണ്ടാവുന്ന വളർച്ചയിൽ കാലുകൾക്കുണ്ടാവുന്ന വലിച്ചിൽ കൊണ്ടുണ്ടാവുന്ന വേദനകൾ, അത് കാര്യമാക്കേണ്ടതില്ല. ചെറിയ വ്യായാമങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ കാൽമുട്ട് വേദന പറയും. ഒരു പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. സാധാരണ ഈ കുട്ടികളുടെ കാൽമുട്ട് വേദന എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഭയത്തോടെ കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഓർമ്മിച്ച് പറയാനായിട്ട് കാരണമായത്. ഏതായാലും നമ്മളുടെ ഈ വ്യായാമം, എത്രമാത്രം ആവശ്യമായിട്ടുള്ള വ്യായാമം കൊടുക്കലാണ് ഇതിന് ആവശ്യം എന്ന് ഓർക്കുക. നമ്മുടെ തുടയോട് ചേർന്ന് കാണുന്ന ക്വാഡ്രിപ്സ് മസിൽസുകൾക്ക് വ്യായാമം അനിവാര്യമാണ്. ഇവിടെയാണ് നമ്മുടെ ഈ മുട്ടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പം മുട്ടിന് വേദന ഉണ്ടാകുന്നു, അസ്ഥികൾക്ക് വേദന ഉണ്ടായി എന്നാണ് നാം ചിന്തിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, മുട്ടിന് അപ്പുറവും ഇപ്പുറവുമുള്ള മസിൽസുകളുടെ ദുർബലത്വമാണ് ഈ വേദനയ്ക്ക് കാരണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമാകും. കാരണം എപ്പോഴും സംഭവിക്കുന്നത് മുട്ടുവേദനയ്ക്ക് കാരണം ഈ മസിൽസുകളുടെ ദുർബലതയാണ്. അവയ്ക്ക് വേണ്ടത്ര വ്യായാമം കൊടുക്കുകയോ ആ മസിൽസുകളെ കൂടുതൽ ബലപ്പെടുത്തുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ രണ്ട് പേര് പിടിച്ചുകൊണ്ട് വരുന്നു. എനിക്ക് വയ്യാത്ത ആളാണ്. പക്ഷേ എന്നെ പിടിക്കാൻ വരുന്നവർ വയ്യാത്തവരാണെങ്കിലോ അവരുടെ വയ്യാഴികയിൽ ഞാൻ താഴെ വീഴും. ഞാൻ നേരെ എന്നെ അവർ ബലപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ ബലമുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ കാൽമുട്ട് വേദനയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും വേദനയുണ്ടെങ്കിലും കൃത്യമായ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്ത് അതിനെ ബലപ്പെടുത്തുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ മുട്ടിലെ ആൻറ്റീരിയൻ ക്രൂസിയേറ്റ് ലിഗമെൻറ്റുകൾക്ക് ACL പൊട്ടുന്നത് അവ പൊട്ടിപ്പോകുന്നത് ഒരു കാരണമാകുന്നുണ്ട് വേദനയ്ക്ക്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും?
കെട്ടിവെച്ച് അനക്കാതെ വെക്കലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. വലിഞ്ഞുണ്ടായ വേദനയാണെങ്കിൽ കെട്ടിവെക്കലാണ്, അല്ല എങ്കിൽ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്, ഏത് ചികിത്സാ പദ്ധതിയിലാണോ ആവശ്യം, ഒരുപക്ഷെ മോഡേൺ മെഡിസിനിലാണ് ആവശ്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇന്ന ഒരു നിലപാടിനെ മാത്രം സ്വീകരിക്കാതെ രോഗത്തെ മാറ്റുവാൻ, അസ്വസ്ഥതയെ മാറ്റുവാൻ നമ്മളത് ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതുപോലെ തന്നെ പെറ്റല്ലോ ഫെമറൽ ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ കോൺഡ്രോ മലേഷ്യ പെറ്റല്ല എന്നീ രോഗങ്ങൾ കൂടുതലും ചെറുപ്പക്കാർക്കുണ്ടാവുന്ന ചില അസുഖങ്ങളാണ്. ഇവയ്ക്കെല്ലാം നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ യോഗ തെറാപ്പിയിൽ നിരവധി ചികിത്സകൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ആ ചികിത്സകളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. മാത്രമല്ല, നമുക്കൊരു എപ്പിസോഡിൽ ഒതുക്കാൻ പറ്റുന്ന, ഒരു വീഡിയോയിൽ മാത്രം ഒതുക്കാൻ പറ്റുന്നതല്ല ഈ ചികിത്സ എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനം എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ലൈവായി വന്നിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. നിങ്ങൾ അത് കാണുക. വിശദമായിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇവിടെ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇതിനെന്തെല്ലാം ലളിതമായിട്ടുള്ള എക്സസൈസുകൾ, ആസനങ്ങൾ, ക്രിയകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് ശാന്തമാകാം. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. കാലുകളെ അഴിച്ച് നിവർത്തി വയ്ക്കുന്നു. കൈകളെ പിന്നിലേക്ക് കുത്തി ശരീരം അയച്ചിട്ട് ശാന്തമായി ഒരു തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചാഞ്ഞ് ചരിഞ്ഞിരുന്ന് വിശ്രമിക്കുന്നത് പോലെ വിശ്രമിക്കുന്നു. റിലാക്സ്. ആരംഭിക്കാം. ചെറിയ സൂക്ഷ്മ വ്യായാമത്തിലൂടെ വിരലുകളെ ഒന്ന് ഒടിച്ചു മടക്കുന്നു. വളരെ വേഗം ഉപ്പൂറ്റിയുടെ ഭാഗം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കാൽമുട്ടിൻ്റെ ഭാഗം താഴേക്ക് അമർത്തി വെക്കുന്നു. വിരലുകളെ ചലിപ്പിക്കുന്നു. സ്റ്റാർട്ട്. 1, 2, 3, 4. തീരെ വയ്യാത്തവരാണ് എങ്കിൽ അവർ ഇരിക്കുന്ന ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുക. താഴെ ഇരിക്കണം, നിർബന്ധമില്ല. കസേരയിൽ ഇരുന്നാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങളുടെ എങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ നിലയിൽ നിങ്ങൾ ചെയ്യുന്നതാവും ഉചിതം. ഓക്കെ, ദെൻ റിലാക്സ്. പാദം ഒന്ന് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ട് 1, 2, 3, 4, 5. ഓക്കെ, ദെൻ റിലാക്സ്. ഈ ഷീറ്റ് നമുക്ക് തിരിച്ചിടാം. ഇങ്ങോട്ടൊന്ന് തിരിച്ചിടുകയാണെങ്കിൽ കുറെ കൂടി കാണാൻ സൗകര്യമാവും. യെസ്, കേട്ടിട്ടുള്ളൂ. നേരെ ഇട്ടോട്ടെ. ഓക്കെ, ഫൈൻ. തുടർന്നോളൂ, കാലി ഇങ്ങോട്ട് വെച്ചോളൂ. ഒരു പാദം മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. സ്റ്റാർട്ട്. 1, 2, 3, 4, 5. നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. അതിൻ്റെ ഗുണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ റിലാക്സ്. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണെന്ന് ഓർക്കണം. കൂടുതൽ കൂടുതൽ ചെയ്യാൻ നിങ്ങൾ തന്നെ സ്വയം ഇതിന് മുന്നിലേക്ക് വരിക, അതാണ് ആവശ്യകത. രണ്ട് പാദവും ചേർത്ത്, 1, 2. കാലിൻ്റെ പാദത്തിലെ വലിവ് ബോധ്യപ്പെടണം. നാം ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും ഏത് ഭാഗത്തിന് വേണ്ടിയാണോ നാം ചെയ്യുന്നത് അവിടെയായിരിക്കണം നമ്മളുടെ മനസ്സിൻ്റെ സ്ഥാനം. അവിടെ മനസ്സ് ഉറപ്പിച്ച് വെച്ചുകൊണ്ട് വേണം ഏതും ചെയ്യുവാൻ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണമുണ്ടാവുകയുള്ളൂ. യോഗ എന്ന നിലപാടും അങ്ങനെ തന്നെയാണ്. മനസ്സും ശരീരവും ഒരേപോലെ തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ്, നിലയാണ് വേണ്ടുന്നത്. ദെൻ റിലാക്സ്. റൊട്ടേഷൻ. 1, 2. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു രീതി സമയം കളയാതിരിക്കാനാണ്. എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേഷൻ. 1, 2. വെരി ഗുഡ്. 3, 4, 5. നമ്മൾ കാലുവേദനയുടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുക. വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ മുകളിലൂടെ സൈഡിലേക്ക് വെക്കുന്നു. സ്റ്റാർട്ട്. 1, 2. ഗുഡ്. 3, 4. ദൂരേക്ക് വലിച്ചു തൊട്ടാട്ടെ. 5. ഓക്കെ. 6. ശരി. 7 കഴിഞ്ഞാൽ പിന്നെ 9 അല്ലേ, അത്രയേ ഉള്ളൂ. സമയത്തെ ഒന്ന് ചുരുക്കി കൊണ്ടുവരികയാണ് കേട്ടോ. ഓക്കെ, ദെൻ റിലാക്സ്.
വലത് കാലെടുത്ത് ഇടത് കാലിന്റെ മുകളിലേക്ക് കയറ്റി വെക്കുന്നു. നട്ടെല്ല് നന്നായി നിവർത്തി വെക്കുന്നു. സ്റ്റാർട്ട്, കാൽമുട്ടിനെ ചലിപ്പിക്കുന്നു. ഒന്ന്, പേര് അർത്ഥപതംഗം. പതംഗം എന്ന് പറഞ്ഞാൽ പക്ഷി. പദം കൊണ്ട് ഗമിക്കുന്നത്, സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പക്ഷിയുടെ ഒരു ചിറക് മാത്രം ചലിക്കുന്നു. വളരെയേറെ ഗുണകരമായ ഒരു എക്സസൈസ് ആണ് ഇത്. നമ്മൾ ഈ ഭാഗത്തുള്ള മസിൽസുകളുടെ ആ പേശികളെ നന്നായിട്ട് ചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. 9, 10 ഓക്കെ, അതിനെ താഴ്ത്തി വെക്കുന്നു. ഇടത് കാല് കയറ്റി വെക്കുന്നു. നന്നായി സ്റ്റാർട്ട്. 1, 2, 3, 4 നോർമൽ ബ്രീത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ദീർഘമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം അനിവാര്യമാണ്. എപ്പോഴും ശാന്തമായിട്ട് മാത്രമേ ഇത് ചെയ്യേണ്ടത്. ഇതെല്ലാം തന്നെ യോഗയിൽ പൊതുവെ എല്ലാം ശാന്തമായിട്ട് വേണം. പ്രത്യേകിച്ച് യോഗ തെറാപ്പിയിൽ, തെറാപ്പിയിൽ എപ്പോഴും ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ ശാന്തമായ നിലയിലായിരിക്കണം. ഓക്കെ, ദെൻ റിലാക്സ്. ആ കാലിനെ താഴ്ത്തി നിവർത്തി വെക്കുന്നു. റിലാക്സ്. ഓക്കെ, പൂർണ്ണ പതംഗം. രണ്ട് കാലും ചേർത്ത് വെക്കുന്നു. കൈകൾ രണ്ടും കോർത്ത്, വിരലുകൾ കാലിനോട് ചേർത്ത്, കാലും കൈയും ഒന്നിച്ച് യോജിപ്പിച്ച് നട്ടെല്ല് നന്നായി നിവർത്തി. സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഓക്കെ, ഇതേ നിലയിൽ തുടരുക. ഓക്കെ, ദെൻ റിലാക്സ്. കാലുകളെ അഴിച്ച് നിവർത്തി വെക്കുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുത്ത് ഓരോന്നും ഓരോന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്ത് ഇത് ഓരോന്നും നിങ്ങൾ സ്വന്തമാക്കുക. ഇന്ന് ചെയ്ത യോഗ തെറാപ്പി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിട്ടുണ്ടാവും, അതിലേറെ ഗുണകരവുമായിരിക്കും. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കുറേ കൂടി വിശദമായി കാണാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് വിളിക്കുക 9447454901. ശുഭപ്രതീക്ഷകളോടെ വീണ്ടും കാണാം. നമസ്കാരം.